ഒഴിഞ്ഞ് കളം പിടിക്കാൻ. അപ്പോൾ വീടൊഴിയാനുള്ള നടപടികളൊക്കെ രാഹുൽ ഗാന്ധി തുടരുകയാണ്. സാധനങ്ങളൊക്കെ ജൻപത് 10 ജൻപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് രഘുവംശൻ തന്നെ നൽകും. പ്രശാന്ത്, ഇന്നലെ എന്തായാലും ഈ നോട്ടീസൊക്കെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പോലും ഇന്നലെ ശരിക്കും അപ്രതീക്ഷിതമെന്ന് തോന്നി. ഈ പെട്ടെന്ന് എന്തായിരിക്കും വീട് മാറുക എന്നൊരു സംശയം വന്നു. കാരണം 20-നാണ് ഇനിയിപ്പോൾ ഈ രാഹുലിന്റെ അപേക്ഷ പരിഗണിക്കാൻ പോകുന്നത്. അതുവരെ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ കാണേണ്ടതുണ്ടോ? ആ ശാലിനി, പിന്നെ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്ന് വിലയിരുത്താം. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് താൻ ഒരിക്കലും ഭയക്കില്ല എന്നുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. സന്ദേശമായി മാധ്യമ പ്രവർത്തകർക്ക് ഇക്കാര്യം നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ താൻ സർക്കാരിനെ ഭയക്കുന്നില്ല, ഈ നടപടികളോട് തനിക്ക് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടാനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തായാലും ഈ ഒരു നീക്കങ്ങളിലേക്ക് തിരിയുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 20 കൊല്ലമായി ഏതാണ്ട് ഈ വീട്ടിൽ താമസിക്കുകയാണ്. തുഗ്ലക് ലൈനിലുള്ള ഈ വസതി തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, ഒരുപാട് ഓർമ്മകളുണ്ട് എന്നൊക്കെ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം, വീടൊഴിയാനുള്ള നോട്ടീസ് കിട്ടിയ ആ ദിവസം തന്നെ ജീവനക്കാർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അന്നാണ് ആ ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ട്രക്കുകളിലായിട്ടാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ പോയത്. അതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഫയലുകളുണ്ട്, ഒപ്പം ഇതോടൊപ്പം പ്രിന്റർ ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങളും ഉണ്ട്. അതെല്ലാം 10 ജൻപതിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയാണ് 10 ജൻപത്. തൽക്കാലം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കും എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ ജീവനക്കാർ നൽകിയിരിക്കുന്നത്. എന്തായാലും വീടൊഴിയാനുള്ള നീക്കങ്ങൾ തുടരാനുള്ള നിർദ്ദേശം ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. 20-ാം തീയതിയാണ് കോടതിയിൽ കേസിന്റെ വിധി വരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്നുള്ള കേസിൽ എന്തെങ്കിലും സ്റ്റേ കോടതി നൽകുമോ എന്നത് അറിയാൻ അന്ന് വരെ കാത്തിരിക്കണം. പക്ഷേ അതുവരെ വീടൊഴിയാൻ കാത്തിരിക്കേണ്ടതില്ല. സാധനങ്ങൾ ഓരോ ദിവസമായി മാറ്റാനുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ഒന്നിച്ചു നിർത്താനുള്ള ഒരു ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല നേതാക്കൾക്കെതിരെയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഉള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇത് പല മുഖ്യമന്ത്രിമാർക്കും എതിരെയുള്ള സന്ദേശമാണ്. ഇതേ നീക്കമാണ് തനിക്കെതിരെയും നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു സന്ദേശം രാഹുൽ ഗാന്ധി നൽകുന്നത്. ആ സമയത്താണ് വീടൊഴിഞ്ഞുകൊണ്ട് സർക്കാരിന്റെ നീക്കങ്ങളെ താൻ ഭയക്കുന്നില്ല എന്ന സന്ദേശം കൂടി നൽകാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്.